ഹലോ രവീൻ, സുഖായിരിക്കണോ? എന്താ വിശേഷം? ഞാൻ കണ്ടില്ലല്ലോ. രാത്രിക്ക് ലീനോ കാരല്ലേ? പക്കല് കാണാറില്ലേ? എന്നാ മാമോയിസൊക്കെ ഫിക്സ് ചെയ്തു? നവംബർ 21 കൊറോണ ആയിരിക്കാൻ അറിയാൻ പറ്റും. പക്ഷെ എനിക്ക് ഈ കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ, നവംബർ 14 തീയതി ശിശുദിനല്ലായിരുന്നു? നിനക്കറിയോ നമ്മുടെ കുഞ്ഞുങ്ങളെ പോലെ ആവാനാണ് കണ്ടത് എന്നും പറഞ്ഞിട്ടുള്ളത്. എന്റെ വൈദിക ജീവിതത്തിൽ ഒന്ന് രണ്ട് കുഞ്ഞുങ്ങളുമായിട്ടുള്ള അനുഭവം ഉണ്ട്. ഒരു കൊച്ചിനെ തലയിൽ പിടിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ഈ കരച്ചില് ഈ അസുഖം വെറുതെ അച്ഛന്മാരെ എത്തിക്കൊണ്ടല്ലോ. അപ്പൊ ഈ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാനായിട്ട് തോന്നുന്നു. കുട്ടികളല്ലേ, അവര് അച്ഛനാണോ അമ്മയാണോ എന്നൊക്കെ നോക്കൂ. തല കൈവച്ച് പ്രാർത്ഥിച്ച് നമുക്ക് സാധാരണ കവളത്ത് ജസ്റ്റ് ഇങ്ങനെ ഒരു ടച്ച് കൊടുക്കും. അപ്പൊ ആ സമയത്ത് കുട്ടി തിരിച്ച് എന്നെ അടിക്കണം, കാരണം കൊടുത്താ തിരിച്ചു കൊടുക്കണമെന്ന് അവൻ പഠിച്ചിട്ടുള്ളത്. പിന്നെ വേറെ അനുഭവം ഉണ്ടായത്, അച്ഛന്മാര് വീട് വിസിറ്റിനൊക്കെ പോകുമ്പോ വീട് വെച്ചിട്ടിനൊക്കെ പോകുമ്പോ കുട്ടികളെ അച്ഛനെ കണ്ട മൂർക്കം പറഞ്ഞ് കാണുന്ന ഒരു ഒറ്റ ഓട്ടോളും. ഈ പിള്ളേരാണെങ്കിൽ ജനിച്ച പണി നടക്കണം, മാമോസി കൊണ്ടുവന്ന പോലെയാണ് കളിക്കുന്നത്. അപ്പൊ കണ്ടോട്ടണം ഒറ്റ ഓട്ടം, അധികം വലുത് കിട്ടിട്ട് പോടാ വിചാരിച്ച് വന്നിരിക്കല്ലേ ജനിപ്പിനെ പറഞ്ഞു. ഈ കുട്ടി രണ്ട് ചെരുപ്പ് രണ്ട് തരം ചെരുപ്പിട്ടാന്നില്ല, ആലം ധരിച്ചിരിക്കുന്നത്. അതാണ് കുട്ടികളുടെ മനസ്സിൽ കള്ളല്ല, പിള്ള മനസ്സിൽ കള്ളല്ല എന്നൊക്കെ പറയില്ലേ. അതുപോലെ നിന്റെ ഉണ്ണിയൊക്കെ എങ്ങനെയാ കമ്പനം തുടങ്ങിയ? അപ്പൊ എന്തായാലും ഉണ്ണികൾ എന്ന് പറയുന്നത് മാസ്ക് ഇല്ലാത്തവരാണ്, മുഖം മൂടി ഇല്ലാത്തവരാണ്. നമ്മളെ ശരിക്കുള്ള സ്വഭാവം കണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു മതിയെന്നേ, വീട്ടിലൊരു സ്വഭാവം, നാട്ടിലൊരു സ്വഭാവം, പള്ളിയിലൊരു സ്വഭാവം, അച്ഛനും ഒരു സ്വഭാവം, അമ്മയുടെ മുമ്പിൽ വേറെ സ്വഭാവം, സ്കൂളിൽ വേറെ സ്വഭാവം, അങ്ങനെ ഒരുപാട് സ്വഭാവങ്ങൾ കൊണ്ട് നടക്കണം മനുഷ്യരുടെ മുമ്പില്. കർത്താവ് പറയേണ്ടത് ഉണ്ണിയാവുക, കുഞ്ഞുങ്ങളെ പോലെയാവുക, ശിശുക്കളെ പോലെയാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ നിഷ്കളങ്കതയോടുകൂടെ പെരുമാറാൻ തന്നെയാണ് അർത്ഥം. കണ്ടമാന നിഷ്കളങ്കത കഴിഞ്ഞാലും പ്രശ്നമാണ്, ഒരു ചൊല്ലില്ലേ, ശുദ്ധൻ ദുഷ്ടന്റെ ഫലം ചെയ്യുന്നൊക്കെ കേട്ടിട്ടില്ലേ. ഈ നിഷ്കളങ്കത ആയാലും അധികമായ സംഗതി പ്രശ്നമാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് പ്രാവിന്റെ നിഷ്കളങ്കത മാത്രം പോരാ, പ്രാവിന്റെ നിഷ്കളങ്കത മാത്രമായി കഴിഞ്ഞപ്പെട്ടു, അതുകൊണ്ട് സർപ്പത്തിന്റെ വിവേകവും വേണം. ഈ നിഷ്കളങ്കത വിവേകത്തിന്റെ ഒരു മിക്സിംഗ് ആണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. കുഞ്ഞുങ്ങളെ പോലെ ആവാൻ എന്ന് പറയുമ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്നത് വളരെ നിഷ്കളങ്കതമായ സ്നേഹത്തോടു കൂടിയായിട്ടുള്ള പെരുമാറ്റം, കപടതയില്ലാത്ത പെരുമാറ്റം. അതാണ് എൻ്റെ ഒരു ബോധ്യം. കർത്താവ് ഈ ലോകത്തിലുള്ള എല്ലാവരോടും ക്ഷമിച്ചിട്ടുണ്ട് അല്ലെ, വ്യഭിചാരികളോടാണെങ്കിലും ഏത് ചുക്കക്കാരോടും ഭാവികളോടും ഒക്കെ ക്ഷമിച്ചിട്ടുണ്ട്. കർത്താവ് ക്ഷമിക്കാതെ ഒറ്റ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കപടനാടിക്കാരെ വിളിച്ചിട്ടാണ്, വെള്ളയടിച്ച കുഴിമാടങ്ങളെ എന്ന് വിചാരിച്ചു. ഞാൻ കാവ്യട്ട ഈ വെള്ളയടിച്ച കുഴിമാടങ്ങളെ എന്ന് വിളിച്ചിട്ടാണ് കർത്താവ് അവരോട് ഒരു അഡ്ജസ്റ്റ്മെന്റ്. കർത്താവ് തയ്യാറല്ല, കാരണം കർത്താവിന് ഏറ്റവും ഇഷ്ടമല്ലാത്ത തിന്മാന്ന് പറയുന്നത് കപടതയാണ്. അതുകൊണ്ട് കർത്താവ് പറയുന്നത് കുഞ്ഞുങ്ങളെ നിങ്ങൾ എന്റെ അടുത്തേക്ക് വാ. ഈ ശിശുദിനൊക്കെ ആഘോഷിച്ച് കഴിയുമ്പോൾ നമുക്ക് ഒരു തീരുമാനം എടുക്കാൻ കഴിയും, നമ്മളായിരിക്കണ പോലെ ആയിരിക്കുക, തമ്പുരാൻ്റെ മുമ്പിലായാലും തമ്പുരാൻ്റെ ജനത്തിനുമ്പിലായാലും. എന്നിട്ട് ഇഷ്ടപ്പെടുന്നവർ കൂടെ കൂടിയാതെ, എന്തിനാ ഇത്ര കഷ്ടപ്പെടണേ അല്ലേ?